ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് ജി എസ് ടി രജിസ്ട്രേഷനുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒക്ടോബർ 10 മുതൽ ജി എസ് ടിയിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവാം, മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത്, നമ്മളെ എങ്ങനെ ബാധിക്കും തുടങ്ങിയിട്ടുള്ള രീതിയിൽ പല ആളുകളും ചോദിക്കുന്നുണ്ട്. അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. വിഷയം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ജി എസ് ടി രജിസ്ട്രേഷനുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓരോ മാസവും റെന്റ് കൊടുക്കുന്ന നിങ്ങളുടെ ബിൽഡിംഗ് ഓണർക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ല. അതായത് നിങ്ങൾക്ക് റെന്റിന് ഇൻവോയ്സ് കിട്ടുന്ന കേസ് അല്ല, നിങ്ങൾക്ക് റെന്റിന് ഇൻവോയ്സ് ഇല്ല. അങ്ങനത്തെ കേസിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിൽഡിംഗ് ഓണർ എന്താണ്, രജിസ്ട്രേഷൻ ഇല്ലാത്ത ആളായിരിക്കും. ഈ രജിസ്ട്രേഷൻ ഇല്ലാത്ത ആളുടെ അടുത്ത് നിന്ന് നിങ്ങൾ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നിങ്ങളുടെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് വാടകയ്ക്ക് എടുക്കുമ്പോൾ, ഈ ഒക്ടോബർ 10 മുതൽ ആ റെന്റിന്റെ 18% ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഗവൺമെന്റിലേക്ക് അടക്കേണ്ടി വരികയാണ്. റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയും. റിവേഴ്സ് ചാർജ് ആയിട്ട് നിങ്ങളുടെ റെന്റിന് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിലേക്ക് ഈ റെന്റിന്റെ 18% ഗവൺമെന്റിലേക്ക് അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ അടക്കുന്ന എമൗണ്ട് അടുത്ത മാസം തന്നെ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻപുട്ടിൽ ഇത് കയറി വരും, ഇൻപുട്ട് ക്രെഡിറ്റിൽ ഇത് കയറി വരും, നിങ്ങൾക്ക് അടുത്ത മാസം എന്നുള്ള രീതിയിൽ ഇതിന് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഔട്ട്പുട്ട് ടാക്സ് അടക്കുന്ന, അതായത് നിങ്ങളുടെ സെയിൽസിന്റെ മുകളിൽ നിങ്ങൾ ടാക്സ് അടക്കേണ്ടി വരുന്ന എമൗണ്ടിൽ നിന്ന് ഈ ഒരു എമൗണ്ട് കുറച്ചിട്ട് ഓരോ മാസങ്ങളിലും നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം. പക്ഷെ ഇതിന്റെ വിഷയം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എത്ര തന്നെ ഇൻപുട്ട് ഉണ്ടെങ്കിലും ഈ എമൗണ്ട് നിങ്ങൾ RCM അടക്കുന്ന എമൗണ്ട് നിങ്ങൾ ക്യാഷ് ആയിട്ട് തന്നെ അടക്കേണ്ടി വരും, ഒരു കാര്യം. രണ്ടാമത്തത്, നിങ്ങൾ ഇങ്ങനെ ടാക്സ് അടക്കുന്നതിന് ഇൻപുട്ട് എടുക്കാമെങ്കിലും സാധാരണ ഒരു ഇൻപുട്ട് എടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ, നിബന്ധനകൾ ഉണ്ടോ, ആ നിബന്ധനകളൊക്കെ പാലിച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇൻപുട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ, കോമ്പോസിഷൻ ആയിട്ടാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിന് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം കോമ്പോസിഷനിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡക്റ്റിനും ഒരു സർവീസിനും ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ റെസ്റ്റോറൻറ്റുകൾക്ക് ഇതിന് ഇൻപുട്ട് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇത് കംപ്ലീറ്റ്ലി ഒരു എക്സ്പെൻസ് ആണ്. അതുപോലെ നിങ്ങൾ ഒരു പിന്നെ സാധാരണ ഒരു രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളൂ, കാര്യമായിട്ട് ബിസിനസ് കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്താണ്, ചെറിയ രീതിയിൽ ഒരു നിൽ റിട്ടേൺ എന്നുള്ള രീതിയിൽ മന്ത്ലി നിൽ റിട്ടേൺ മാത്രം ഫയൽ ചെയ്ത് പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ, എല്ലാ മാസവും നിങ്ങൾ ഈ എമൗണ്ട് ക്യാഷ് ആയിട്ട് തന്നെ ഗവൺമെന്റിലേക്ക് അടച്ചുകൊണ്ടിരിക്കേണ്ടി വരും. വൺസ് നിങ്ങൾക്ക് ഔട്ട്പുട്ട് ടാക്സ് വരുമ്പോൾ, അല്ലെങ്കിൽ വൺസ് നിങ്ങൾക്ക് സെയിൽസ് എമൗണ്ട് വരുമ്പം, അതിന് ടാക്സ് അടക്കേണ്ടി വരുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് ഈ എമൗണ്ട് തിരിച്ച് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ നിങ്ങൾ ഈ എമൗണ്ട് എല്ലാ മാസവും ക്യാഷ് ആയിട്ട് തന്നെ അടക്കണം. അപ്പോൾ ഇനി മുതൽ ജി എസ് ടിയിൽ എന്തായാലും മന്ത്ലി അടക്കാത്ത ഒരു സംഭവം ഉണ്ടാവില്ല, എങ്ങനെയാണെങ്കിലും ക്യാഷ് ആയിട്ട് സംതിങ് അടക്കേണ്ടതായിട്ട് വരും എഫക്റ്റീവ്ലി. അതുപോലെ തന്നെ എക്സംപ്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ടാക്സ് ഇല്ലാത്ത പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ ഡീല് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം ടാക്സ് ഉള്ള പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നവർക്കാണ് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ടാക്സ് ഉള്ള ഐറ്റം, ടാക്സ് ഇല്ലാത്ത ഐറ്റം ഒക്കെ മിക്സ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ എത്ര കണ്ട് നിങ്ങൾ ടാക്സ് ഉള്ള പ്രൊഡക്റ്റുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ച് അതിൻ്റെ പെർസെൻറ്റേജ് വെച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇതിൻ്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ. എന്ത് തന്നെയായാലും അടുത്ത മാസം മുതൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റെന്റിന്റെ കാര്യം. റെന്റിന്റെ കേസിൽ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ഓരോ മാസവും നിങ്ങൾ ഗവൺമെന്റിലേക്ക് ക്യാഷ് ആയിട്ട് തന്നെ ടാക്സ് അടക്കേണ്ടി വരും. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ബിൽഡിംഗ് ഓണറുടെ കയ്യിൽ നിന്ന് ടാക്സ് ആയിട്ടുള്ള ടാക്സുള്ള ജി എസ് ടി ബില്ല് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഓണർക്ക്, ബിൽഡിംഗ് ഓണർക്ക് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പിന്നെ റെന്റിന്റെ മുകളിൽ ടാക്സ് കൊടുക്കുന്നില്ല എന്നുള്ള കേസുകളിലെല്ലാം നിങ്ങൾ ഗവൺമെന്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ റെന്റിന്റെ മുകളിലുള്ള ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഗവൺമെന്റിലേക്ക് അടക്കേണ്ടതായിട്ട് വരും. സോ പ്ലീസ് നോട്ട്.